ശ്രീ സണ്ണിയം കപിക്കാട് രാഹുൽ ഈശ്വർ ഇപ്പോൾ പറഞ്ഞതുപോലെ ദൈവങ്ങളുടെ മന്ത്രിയാണ് ശ്രീ കെ രാധാകൃഷ്ണൻ ഒപ്പം മറ്റു പല കാര്യങ്ങളും വിശ്വാസ സൗഹൃദപരമായി പെരുമാറണം എന്നും അദ്ദേഹം പറയുന്നു യഥാർത്ഥത്തിൽ ഒരു ദേവസ്വം മന്ത്രി അങ്ങനെ പെരുമാറേണ്ട കാര്യം അദ്ദേഹം വിശ്വസിക്കുന്നില്ലെങ്കിൽ കൂടി അങ്ങനെ പെരുമാറേണ്ട കാര്യമുണ്ടോ പ്രത്യേകിച്ച് ശബരിമല പോലെ ഒരു സ്ഥലത്തേക്ക് അല്ലെങ്കിൽ അത്തരം ഒരു ആരാധനാലയത്തിലേക്ക് പോകണോ പോകേണ്ട എന്നൊക്കെ അദ്ദേഹത്തിന് തീരുമാനിക്കാൻ സ്വാതന്ത്ര്യമുള്ളപ്പോൾ എന്താണ് താങ്കളുടെ നിലപാട് ശബരിമലയിൽ നിന്നല്ല ഈ കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ അത് അത് ആ ക്ഷേത്രങ്ങളെ കൈകാര്യം ചെയ്യാൻ ദേവസ്വം ബോർഡിൻ്റെ ചുമതലയുള്ളൊരു മന്ത്രി എന്ന നിലക്ക് ശബരിമലയിൽ നിന്നല്ല അതിൻ്റെ അധികാര പരിധിയിൽ വരുന്ന ഏത് സ്ഥലത്ത് പോകുവാനുള്ള അവകാശം അദ്ദേഹത്തിനുണ്ട് ഞാൻ പറയുന്നൊരു കാര്യം ഇത് ഏതെങ്കിലും ഒരു മതവിശ്വാസിയുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്ന കാര്യമായിട്ട് രാഹുലിനെ പോലുള്ള ആൾക്കാർ കേരളത്തിൽ പ്രചരിപ്പിക്കരുത് എന്നാണ് ഞാൻ പറഞ്ഞത് ഇതാരുടെയും മതവികാരത്തെ വ്രണപ്പെടുത്തുന്ന കാര്യമല്ല ഇത് അദ്ദേഹം നമ്മുടെ മന്ത്രിയാണ് ആ മന്ത്രിക്കൊരു ചുമതലയുണ്ട് ക്ഷേത്രങ്ങളിൽ കാര്യങ്ങൾ നന്നായി നടക്കുന്നുണ്ടോ അവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് അതിൻ്റെ സൗകര്യമുണ്ടോ ഇത്തരം കാര്യങ്ങൾ അന്വേഷിച്ച് അത് ഉറപ്പുവരുത്തുവാനുള്ള ഉത്തരവാദിത്വമുള്ള മന്ത്രിയാണ് അദ്ദേഹം മന്ത്രിക്ക് ആക്കൂടി പാലിക്കേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ ഒന്ന് ഇറ്റ് ഈസ് എ കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റാറ്റസ് മന്ത്രി എന്നത് അതുകൊണ്ട് ഭരണഘടനയനുസരിക്കുക ദേവസ്വം ബോർഡ് നിയമങ്ങളെ അനുസരിക്കുക ധാർമ്മികത പുലർത്തുക എന്നതാണ് ഹിന്ദു ധാർമ്മികതയോ ക്രൈസ്തവ ധാർമ്മികതയോ അല്ല ഭരണഘടനാ ധാർമ്മികത പുലർത്തുക എന്നതാണ് ഇതിനകത്തിൽ ലംഘനം നടത്തിയിട്ടുണ്ടെങ്കിൽ മന്ത്രി രാധാകൃഷ്ണനെ ഇതുപോലെ വിമർശിക്കുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ട് അതൊന്നുമില്ലാതെ അദ്ദേഹം അവിടെ വന്നപ്പോൾ ആ തീർത്ഥജലം കുടിച്ചില്ല തീർത്ഥജലം എന്ന് പറയുന്നത് ജലമല്ല അത് ദൈവികമായൊരു കാര്യമാണ് തീർച്ചയായും വിശ്വാസിക്കങ്ങനെ വിചാരിക്കാൻ അവകാശമുണ്ട് അത് രാഹുൽ പറയുന്നതോട് ഞാൻ ചോദിക്കുന്നത് പക്ഷേ രാധാകൃഷ്ണൻ മന്ത്രി രാധാകൃഷ്ണൻ വിശ്വാസിയല്ലാത്തത് കൊണ്ട് അദ്ദേഹത്തെ സംബന്ധിച്ച് അത് അത്രയും പവിത്രമായൊരു കാര്യമാകണമെന്നില്ല ഇതങ്ങനെ വിചാരിക്കാൻ മന്ത്രിക്ക് അവകാശമുണ്ടെന്ന് രാഹുലിന് തോന്നാത്തിടത്താണ് പ്രശ്നം ആരംഭിക്കുന്നത് എന്നാൽ പറഞ്ഞാൽ അപരൻ്റെ അവകാശത്തെ വിശ്വസിക്കാനോ വിശ്വസിക്കാതിരിക്കാനുള്ള അവകാശത്തെ നമ്മൾ അംഗീകരിക്കുന്നില്ല എന്നിടത്താണ് ഈ പ്രോബ്ലം ആരംഭിക്കുന്നത് അത് ഞാൻ പറയുന്നത് മന്ത്രി ഏതെങ്കിലും വിശ്വാസ സമൂഹത്തോട് ഒരു കുറ്റകൃത്യം ചെയ്തു എന്ന് ഞാൻ എന്തായാലും വിചാരിക്കുന്നില്ല അതിനുശേഷം നടത്തിയ പ്രസ്താവനയിലും വളരെ സത്യസന്ധമായി അദ്ദേഹം കാര്യങ്ങൾ പറയുകയുണ്ടായി അതുകൊണ്ട് രാഹുൽ ഇപ്പോൾ ഉന്നയിച്ച ആരോപണങ്ങൾ ഒരു ജനാധിപത്യ സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമല്ല എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് ജനാധിപത്യത്തെ അപകടപ്പെടുത്തുന്നൊരു കാര്യം കൂടിയാണ് ഞാൻ എല്ലാ മതത്തെയും ബഹുമാനിക്കുന്നുണ്ട് എന്നാൽ പിന്നെ എല്ലാ മതത്തിലും പോയി ചേർന്നപ്പോൾ ഒരു മതത്തിൽ വിശ്വസിക്കുകയും ഒരു മതത്തിൻ്റെ ആചാരങ്ങൾ പാലിക്കുകയും എല്ലാ മതത്തോടും എനിക്ക് വലിയ വിശ്വാസം കേട്ടോ എന്ന് വെറുതെ പ്രസംഗിച്ച് നടക്കുകയും ചെയ്യുന്ന കൗശലങ്ങൾ മനുഷ്യ യഥാർത്ഥം ഉപേക്ഷിക്കേണ്ടതുണ്ട് നമ്മളെ എല്ലാവരോടും വിശ്വാസിയോടും വിശ്വാസം ഇല്ലാത്തവരോടും മാന്യത പുലർത്തുവാനും സത്യസന്ധരായിരിക്കാനുമാണ് മന്ത്രി നമ്മളോട് ഇന്ന് പറഞ്ഞത് അക്കാര്യത്തിൽ രാധാകൃഷ്ണൻ്റെ നിലപാടാണ് കൂടുതൽ മെച്ചപ്പെട്ടത് ശരി എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു അദ്ദേഹം കേരളത്തിലെ ഹിന്ദുക്കളെ അപമാനിച്ചതായി ഇന്ത്യയിലെ ഹിന്ദുക്കളെ അപമാനിച്ചതായി അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിൽ നിന്ന് എനിക്കെന്തായാലും ബോധ്യപ്പെട്ടിട്ടില്ല അത് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയിലും ഒരു കാര്യമില്ല എല്ലാവരോടും ബഹുമാനം പുലർത്തുന്നു എന്ന് തന്നെയാണ് മന്ത്രി പറഞ്ഞത് ശ്രീ സണ്ണി എം കവിക്കാട് ഈ പലരും അങ്ങനെ രാഹുൽ പോലും പരോക്ഷമായി പറഞ്ഞത് ഒരു പ്രിവിലേജ് ആണ് മന്ത്രിക്ക് കിട്ടുന്നത് ശബരിമലയിലേക്ക് പോകാൻ ഈ ആദ്യം തന്നെ നട തുറക്കുമ്പോൾ അവിടെ എത്തി നിൽക്കാൻ അങ്ങനെയെങ്കിൽ ഒന്ന് കൈകൂപ്പാൻ പോലും കഴിയില്ലെങ്കിൽ എന്തിനു പോകണം പോകേണ്ടതില്ല എന്ന് തീരുമാനിച്ചാൽ പോരെ എന്നാണ് അവർ ചോദിക്കുന്നത് അല്ല തീരുമാനിക്കുന്നത് രാഹുൽശ്വർ ആണോ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള സ്ഥാപനങ്ങൾ എങ്ങനെ നടക്കുന്നു എന്ന് അന്വേഷിക്കാൻ പോകണമോ വേണ്ടി തീരുമാനിക്കുന്ന ആരാ അത് മന്ത്രി തീരുമാനിക്കും മന്ത്രിസഭ തീരുമാനിക്കും നിയമം തീരുമാനിക്കും അതല്ലാതെ ഈ വിശ്വാസ സമൂഹത്തിലെ പ്രതിനിധികളെന്ന് പറഞ്ഞ് വളരെ വ്യാജ്യമായ കാര്യങ്ങൾ പറയുന്നവരല്ല തീരുമാനിക്കുന്നത് അതുകൊണ്ട് അവിടെ ദേവസ്വം മന്ത്രി വിശ്വാസിയായിരിക്കണം എന്നുള്ളൊരു വാദം അക്ഷരാർത്ഥത്തിൽ ഒരു ജനാധിപത്യ ബോധ്യങ്ങൾക്ക് വിരുദ്ധമായ ഒരു കാര്യമാണ് പോരാട്ടത്തിനിടയിൽ മാറിയില്ലേ അല്ല ഇതിനകത്ത് ഈ ഞാൻ താങ്കളോടൊന്ന് ചോദിക്കോടൊന്ന് ചോദിച്ചു താങ്കൾ ചോദിക്കുന്ന ഏതെങ്കിലും ചോദ്യത്തിനും മിസ്റ്റർ രാഹുൽ ഈശ്വർ വ്യക്തമായി മറുപടി പറയുന്നുണ്ടോ ഇല്ല അദ്ദേഹം പറയുന്നേ അദ്ദേഹം മറ്റെന്തൊക്കെയോ കാര്യങ്ങൾ പറയാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഏറ്റവും വലിയ തന്ത്രങ്ങളൊന്ന് വളരെ വ്യക്തമായി നിങ്ങൾ ചോദ്യം ചോദിക്കുന്നു അതിന് മാത്രം രാഹുൽ ഈശ്വർ ഉത്തരം പറയത്തില്ല വേറെ ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക അതുകൊണ്ട് മന്ത്രി അവിടെ അയ്യപ്പനുമായിട്ട് സൗഹൃദത്തിലാണെന്നാണല്ലോ മന്ത്രി പറഞ്ഞത് രാഹുലായിട്ട് ആയിരിക്കില്ല രാഹുലിന് വേറെ താല്പര്യമുണ്ട് അതുകൊണ്ട് മന്ത്രി രാധാകൃഷ്ണൻ രാഹുലിനെ പ്ലീസ് ചെയ്യേണ്ട ആവശ്യമില്ല ഈ വിശ്വാസികളെന്ന് പറയുന്ന സമൂഹത്തോട് ഞാൻ എതിരല്ല എന്ന് അദ്ദേഹം വളരെ വ്യക്തമായും ഇന്ന് കേരളത്തോട് പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് വന്നാൽ അപ്പോൾ പറയുന്നത് നെഹ്റു അല്ല ഗാന്ധിയാണ് ശരി കമ്മ്യൂണിസ്റ്റുകാരല്ല കോൺഗ്രസ് ആണ് ശരി ഇങ്ങനെ തിരിച്ചും മറിച്ചും കാര്യങ്ങൾ വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുക വെറുതെ ഇത് പൊതുജനം കാണുന്ന പ്രോഗ്രാമാണ് മിസ്റ്റർ രാഹുൽ ഈശ്വർ കുറച്ചൊരു ഉത്തരവാദിത്ത ബോധത്തോടു കൂടി നമ്മുടെ അഭിപ്രായം മാത്രം പറയുക എന്നൊരു കാര്യമുണ്ട് ഇതിനകത്ത് അതുകൊണ്ട് മന്ത്രി രാധാകൃഷ്ണൻ ഞാൻ പറയുന്നൊരു കാര്യം വളരെ വ്യക്തമാണ് മന്ത്രി രാധാകൃഷ്ണൻ അവിടെ പോയപ്പോൾ അദ്ദേഹം ഹിന്ദു മതത്തിൽ അല്ലെ അയ്യപ്പ ഭക്തനല്ലാത്തത് കൊണ്ട് അദ്ദേഹം അവിടുത്തെ ആചാരം പാലിച്ചില്ല അത് പാലിക്കാതിരിക്കാനുള്ള അവകാശം മന്ത്രിക്കുണ്ട് എന്തിനാണ് മന്ത്രി പോയെന്ന് ചോദിച്ചാൽ മന്ത്രിയുടെ അധികാര പരിധിയിൽപ്പെട്ട ഒരു സ്ഥാപനത്തിൽ കാര്യങ്ങൾ നടക്കുന്നുണ്ടോ അറിയാനാണ് പോയത് ഇത് പോകരുതെന്ന് പറയാൻ രാഹുൽ ഈശ്വരനല്ല ഒരാൾക്കും അവകാശമില്ല എന്ന് തന്നെ തറപ്പിച്ച് പറയും രണ്ടാമതൊരു കാര്യം ഈ മന്ത്രി രാധാകൃഷ്ണൻ ഈ വളഞ്ഞിട്ട് ആക്രമിക്കുന്നതിൻ്റെ പിന്നിൽ രാഹുൽ ഈശ്വര എപ്പോഴും എല്ലാ ചർച്ചയിലും അയാ ബ്രാഹ്മിൻ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഒരാളാണ് അപ്പോൾ ഇവരൊക്കെ വന്ന് ഈ കഴിഞ്ഞ കഴിഞ്ഞൊരു ചർച്ചയിൽ ഞാനും രാഹുലും ഉണ്ടായിരുന്നു ഇവരെല്ലാം വന്നിരുന്ന് എന്തോ വലിയ കുറ്റകൃത്യം ചെയ്തു മന്ത്രി രാധാകൃഷ്ണൻ എന്തോ വലിയ കുറ്റകൃത്യം ചെയ്തു എന്ന് പറഞ്ഞതിൽ വളരെ കൃത്യമായ ഹിഡൻ അജണ്ട ഉണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നുണ്ട് അത് വളരെ വ്യക്തമാണ് അത് നാളെ പുറത്തു വന്നാൽ അത് കേരളത്തെ സംബന്ധിച്ച് വളരെ മോശമാണ് എനിക്ക് ശ്രീകുമാർ പറഞ്ഞതോടാണ് താല്പര്യം ഒരു ജനാധിപത്യ സമൂഹത്തിൽ ഉണ്ടാകരുതാത്ത ചർച്ചയാണ് ഇപ്പോൾ മീഡിയ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് മീഡിയ സ്വയം ഈ ചർച്ചയിൽ നിന്ന് പിന്മാറണം എന്നുകൂടിയാണ് ടെലിവിഷൻ മീഡിയയും അച്ചടി മാധ്യമങ്ങളും മാത്രമല്ല സണ്ണിയം കവിക്കാട് നവമാധ്യമങ്ങൾ സജീവമാണ് അവരും പക്ഷേ ഈ ചർച്ചകൾ പോകുന്നത് നേരായ വഴിക്കല്ല എവിടെയെങ്കിലും വരൽപ്പം വഴി തെളിയിക്കാൻ കഴിയുമെങ്കിൽ കഴിയട്ടെ എന്ന് കരുതിയാണ് ഇത്തരം വിഷയങ്ങൾ നമ്മൾ ചർച്ചയ്ക്ക് എടുക്കുന്നത് എസ് സി എസ് ടി കമ്മീഷനിൽ ആദ്യമായി ആദ്യമായി സ്വീകരിക്കപ്പെട്ട നോൺ എസ് സി എസ് ടി ആയൊരു പരാതിക്കാരൻ രാഹുലീശ്വർ ആണ് മലേരെയരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ട്രൈബൽ അവകാശങ്ങൾക്ക് വേണ്ടി അറസ്റ്റ് ചെയ്യപ്പെട്ട പോരാടിയെ എന്നോടാണോ നൂറ്റാണ്ടുകളായി ജാതി എല്ലാ സമുദായങ്ങളെയും സ്വീകരിക്കുന്ന സ്ഥലമാണ് സാർ പറഞ്ഞോട്ടെ സാർ സാർ ഒരു വരി അങ് എന്നെക്കാട്ടി പ്രായമില്ലേ സാർ ഒരു വരി പറഞ്ഞോട്ടെ അങ്ങ് പറയുമ്പോൾ ഞാൻ കേട്ടില്ലേ ആ മര്യാദ കാണിക്കൂ അങ്ങ് പറയുമ്പോൾ ഞാൻ കേട്ടല്ലോ നൂറ്റാണ്ടുകളായി എല്ലാ ജാതി മതങ്ങളെയും സ്വീകരിക്കുന്ന ജാതീയതയോ തൊട്ടുകൂടായ്മോ ഇല്ല എന്ന് തൊണ്ണൂറ്റൊന്നിലെ ഹൈക്കോടതി വിധി ചൂണ്ടിക്കാണിച്ച ശബരിമലയെ കുറിച്ചാണോ അങ്ത് പറയുന്നത് ഞങ്ങളെപ്പോലെ എല്ലാ സമുദായങ്ങളുമായി ഏറ്റവും ആത്മബന്ധം പുലർത്തുന്ന നമ്മുടെ പിന്നോക്ക വിഭാഗങ്ങൾക്ക് വേണ്ടി പോരാടുന്ന മലേളർക്ക് വേണ്ടി വലിയ അവരോടൊപ്പം നിന്ന് ഫൈറ്റ് ചെയ്യാൻ സാധിച്ച ഒരു വ്യക്തിയായ എന്നെ കുറിച്ച് അത് പറയുന്നത് അങ്ങേടള്ളിലെ ജാതീയതയാണ് കാണിക്കുന്നത് ഞങ്ങളെല്ലാം ശ്രീനാരായണ ഗുരുദേവന്റെയും ബസവേശ്വരന്റെയും സ്വാമി അയ്യപ്പന്റെയും ഗാന്ധിജിയുടെയും യും ലൈനിൽ പോകുന്നവരാണ് ആ ജാതീയത ആ ജാതീയത ആരോപിക്കുന്നത് അങ്ങയുടെ ഉള്ളിലെ ജാതീയത ഹിന്ദുക്കളുടെ ഉണ്ടാക്കാൻ നോക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ കുറെ സാർ ഒരു സെക്കൻഡ് ഇത് ഇത് എന്നോട് ചോദിക്കാൻ താങ്കൾ രാഹുൽ രാഹുൽ പറഞ്ഞു ഇവിടെ ആരെങ്കിലും അപ്പൊ അപ്പോ സി കുത്തകയുടെ കാര്യമൊന്നുമല്ലേ ഒരു ഇറങ്ങിയ വലിയ പ്രക്ഷോഭത്തിന്റെ രാജ്യം മുഴുവനുള്ള നിലപാട് മാറിയത് അപ്പോ ഹിന്ദുക്കളുടെ ഇടയില് പരസ്പരം ജാതീയത ആ രാഹുൽ തിരികെ ത എനിക്ക് തോന്നുന്നു ഞങ്ങൾ കട്ടിക്കരുതല്ല കേട്ടോ അങ്ങനെ ധരിക്കരുത് കോൾ കട്ടായതാണ് ശ്രീ സണ്ണി എം കവിക്കാടിന് മറുപടി പറയാനുണ്ടാവും ശ്രീകുമാറിനും സംസാരിക്കാനുണ്ട് സനോജിനും സംസാരിക്കാനുണ്ട് സണ്ണി കവിക്കാട് താങ്കൾ ആണ് ജാതി രാഹുൽ പറയുന്നത് എനിക്കൊരു മിനിറ്റേ പറയാനുള്ളൂ ഈ രാഹുൽ ഈശ്വർ പറയുന്നത് പോലെ അയാൾ കഴിഞ്ഞൊരു മൂന്നാല് വർഷമായി പറയുന്നതാണ് അയാളാണ് കേരളത്തിൽ ആദ്യമായി പട്ടികാദിക്കാർക്ക് വേണ്ടി കേസ് കൊടുത്തതെന്നും മലയർക്ക് വേണ്ടി വാദിച്ചതെന്നും ഈ ഏതാണ്ട് രാമൻമേട്ടൂരിൻ്റെ കാലം മുതൽ മലേറയുടെ അവകാശങ്ങൾക്ക് വേണ്ടി മലയറ മലേരയർ തന്നെ വലിയ പ്രക്ഷോഭം നടത്തുന്നവരാണ് അവരെന്ന് പല രീതിയിൽ മുന്നോട്ട് പോയൊരു വിഭാഗം ഇത് ഇയാൾ വർഷങ്ങളോളം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് പിന്നെ മറ്റൊരു കാര്യം ഞാൻ ജാതി ഉള്ളിൽ സൂക്ഷിക്കുന്നത് കൊണ്ടാണ് രാഹുലീശ്വർ ഈ രാഹുലീശ്വരനോട് ഞാൻ എന്തോ ജാതി പറഞ്ഞതും അദ്ദേഹം പറഞ്ഞു ഇത് എല്ലാ ചർച്ചയിലും എല്ലാ സമയത്തും ഞങ്ങളെപ്പോലെ കീഴ് കീഴാള സമൂഹത്തിൽ ദളിത് സമൂഹത്തിൽ ഉയർന്നെതിരെ സവർണർ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഇയാൾ എപ്പോഴും എന്തിനാണ് ചർച്ചയിൽ വന്നിരുന്നത് ഞാൻ ബ്രാഹ്മണനാണ് എങ്കിലും ഞാൻ മലേരന് വേണ്ടി വാ എന്ത് ഉദാരതയാണ് ഈ ഉദാരത ആവശ്യമില്ലെന്ന് തന്നെയാണ് ഞങ്ങൾ പറയുന്നത് യു ക്യാൻ ഗോ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം നോക്കാം നിങ്ങളുടെ സമുദായത്തെ നോക്കാം ദളിതരും ആദിവാസികളും അവരുടെ കാര്യം നോക്കുമെന്ന് തന്നെയാണ് നിലപാട് അക്കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട ഉറപ്പിച്ച് പറയുന്നത് എൻ്റെ ഉള്ളിലെ ജാതി കൊണ്ടല്ല നിങ്ങൾ നൂറ്റാണ്ടുകളോളം സംരക്ഷിച്ചിട്ട് രക്ഷപ്പെടാത്ത നശിച്ചു പോയൊരു വംശത്തെയാണ് ഞാൻ പ്രതിനിധാനം ചെയ്യുന്നത് എന്ന കാര്യം രാഹുൽ ഈശ്വർ മറന്നു പോകേണ്ടതില്ല ഇതായി എനിക്ക് അക്കാര്യത്തിൽ പറയാനുള്ളൊരു ഉത്തരം